ഇന്ന് നമ്മൾ ഒരു നാടൻ കുക്കിംഗ് കുറേയായി നമ്മൾ നാടൻ അല്ലെങ്കിൽ നമ്മുടെ കാട്ടുവെള്ളം എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഴയ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ കാണുന്ന ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു കുക്കിംഗ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ സംഭവമൊന്നും ഇന്ന് നമ്മൾ ഇറങ്ങി നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ സെറ്റാക്കാം എന്നുള്ള ഒരു ആലോചന പുറത്ത് നിന്നപ്പോഴാണ് നമ്മൾ ബാക്കിൽ ഒരു സംഭവമുണ്ട്. സംഭവം എന്നല്ല, അതൊരു ചരിത്രമാണ്, നമ്മുടെ അമ്പലത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അമ്പലപ്പറമ്പിൽ ചെന്നിട്ടുണ്ട് എന്തേലുമൊക്കെ കിട്ടാതിരിക്കില്ല, അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഒരുപാട് സാധനങ്ങളുണ്ട് ചുറ്റുമായിട്ട്. നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ കൊള്ളാവുന്നാണോ എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലുണ്ടാവും. പക്ഷേ എടിപൊളായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. പോയി നോക്കാം. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നി കൂടുതൽ ഐറ്റംസ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ കിട്ടുകയാണ് ചെയ്യാം. കിട്ടുവാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഐറ്റംസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. കാലാവസ്ഥ അനുകൂലമാണെന്ന് തോന്നുന്നു. ഒരു വശത്തുനിന്ന് വെയിലുണ്ട്, മറ്റേ അവിടെ നിന്ന് ഇങ്ങനെ മഴക്കാരും കയറി വരുന്നുണ്ട്. അപ്പം എങ്ങനെയാവും എന്താവും അറിയത്തില്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. പോയാലോട്ടോ. ശരി. ഇനി നമുക്ക് അപ്പുറം കൂടി ഒന്ന് പോയി നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് കൂടി ചുറ്റിക്കറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടിയ സ്ഥലം കണ്ടല്ലോ, ഇതൊരു അമ്പലമാണ്. അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആലവരം അമ്പലമാണ്. അപ്പം ഈ ഒരു അമ്പലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതുപോണക്കും നമ്മൾ ഇതുപോണക്കും പല സാധനങ്ങളും പറിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇഷ്ടംപോലെ ഈ അമ്പലത്തെ ബേസ് ചെയ്തുകൊണ്ട് അല്ല, അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ, ഈ മരുന്നുകളും ചെടികളും ഒക്കെ ഉണ്ട്. അതൊന്നും കളയാണ്ട് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങാറ്റം വരെ ഒന്ന് പോയി നോക്കാം. അവിടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. പിന്നെ ഇറങ്ങിയോണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുറച്ച് തകരയും കിട്ടി, കുറച്ച് നല്ല മാംഗോണും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് കൊണ്ടുപോയിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ള രണ്ടായിട്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മുടെ സാഹചര്യ അനുകൂലമാണെങ്കിൽ, മഴക്കാർ ഒരു വശത്ത് നിന്ന് പയ്യെ കയറി തുടങ്ങിയിട്ടുണ്ട്, സാഹചര്യ അനുകൂലമാണെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് നമ്മൾ പിന്നത്തേനാക്കി അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാണ്ടോ. നല്ല വെയിലാണ്. അതെ, തോട്ടി എടുക്കാൻ മറന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചെറിയൊരു ലഘു ഭക്ഷണം കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു ആനിയല് ആനിക്കയൊക്കെ നല്ല പാകമായി കിടക്കുന്നുണ്ട്. അപ്പോൾ തോട്ടി നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അതൊന്നും പറിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത തവണ ഒന്നുകൂടെ ഇറങ്ങി നോക്കാം. ഇറങ്ങി നോക്കുമ്പോൾ ആനിക്ക കിട്ടുവാണെങ്കിൽ ആനിക്ക വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റം പരിപാടികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെയിലങ്ങോട് ആറുമ്പോഴത്തേനും പോയിട്ട് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്കിയേക്കാം. പക്കാ നാട്ടുമ്പുറം ആയതുകൊണ്ട് എങ്ങും പച്ചപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണ തകരയാണ് കേട്ടോ. തകരയുടെ ഒടിഞ്ഞു കിട്ടുന്ന പാകം, അതായത് നമ്മൾ ജസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ കൈ കൊണ്ട് ആ ഒടിച്ചിൽ കിട്ടുന്ന ഒരു പാകം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇല അങ്ങനെ എടുക്കുന്നു. ശേഷം നമ്മളൊരു മൂന്ന് പച്ചമുളക് അങ്ങനെ എടുക്കണം, ചെറിയ എരിവും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ അതിനെ നമ്മൾ ഈ തകരയില അരിഞ്ഞതിനൊപ്പം അങ്ങോട്ട് അരിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒരു സവോളയുടെ പകുതി, അതായത് അരമുറി സവോള, ഒരു മീഡിയം സൈസ് നമുക്ക് മതി, അതിനെ നമ്മൾ അരിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഒരു മുറി നമ്മൾ തകരയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, മറ്റേ മുറി നമ്മൾ എടുത്ത് വെച്ചേക്കണ കൂണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കടുക് അങ്ങിടുക. കടുക് സ്വല്പം കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരിക്കും, വേണമെങ്കിൽ ഒരു സ്വല്പം ജീരകമോ അല്ലെങ്കിൽ ഉലുവായോ എന്തെങ്കിലും വേണം ചേർക്കാം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇടുന്നു.
അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണം ഉള്ളി, അതുകൊണക്ക് മുളകും കൂടി ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒപ്പം തന്നെ നമുക്ക് തകരയിലയും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് വാടുന്നൊരു സാധനമാണ് ഈ തകരയില. അപ്പോൾ നമ്മൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ഒരുമിച്ചാണ് ഇട്ടതെങ്കിലും ആദ്യം നമ്മൾ ആ ഉള്ളിയും മുളകും കൂടി ചെന്നുകൊണ്ട് അതിന് കുറച്ചുകൂടെ ചൂടും വേവ് കൂടുതൽ കിട്ടും. അപ്പോൾ അതൊന്ന് ഇളക്കി സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം സ്വല്പം മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉള്ള രീതിയിലുള്ള ഉപ്പും കൂടെ ആ സമയത്ത് നമ്മൾ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ശേഷം നമ്മൾ പയ്യെ പയ്യെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം വളരെ നൈസായിട്ടുള്ള ഇലയായതുകൊണ്ട് അത് ചിലപ്പം ഒട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി ഇച്ചിരി നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ഇപ്പം നിറമൊക്കെ കണ്ടല്ലോ, ആ ഒരു സമയം എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ചിരണ്ടിയത് നമ്മൾ അരമുറി തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയും കുറച്ച് മതി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോഴേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടുതലും കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂണ്, കൂണെടുക്കുമ്പോൾ കണ്ടോ ആദ്യമേ തന്നെ നമ്മൾ ആ കൂണിൻ്റെ മറവശം ഒന്ന് നോക്കണം. ഈ ഉറുമ്പോ അല്ലെങ്കിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടൊന്ന് നോക്കുക. കാരണം ഈ ഒരു അടിഭാഗത്തായിരിക്കും ഈ സാധനമൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചേക്കണ ആ ഒരു കഷ്ണം അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുമ്പം ആ മരത്തിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ നമ്മൾ ആ കൂണിൻ്റെ മരത്തേന്ന് വന്നേക്കുന്നതിൻ്റെ ഏകദേശം ഉണ്ടോ ആ മരത്തിൻ്റെ ഒരു പീസ് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പകുതിക്കിൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നൈസായിട്ടുള്ള ആ ഒരു പോർഷൻ തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ കളയാം. അതും ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു കീറൽ കൊടുത്തേക്കണുണ്ടോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതായത് നമ്മളെടുക്കുമ്പോൾ നടുക്ക് ചെറിയ ഹോളായിട്ട് ഇരിക്കണുണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എടുത്തേക്കണതിൻ്റെ അകത്തുണ്ട് ചെറിയൊരു വേസ്റ്റിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ തോണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ കൈ പിടിച്ചേക്കണോണ്ടാണ് ആ ഒരു ഭാഗം വെച്ച് നിങ്ങളെ ഒരു കൈ കൊണ്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പകുതി വെച്ച് അങ്ങോട്ട് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള മണ്ണോ അല്ലെങ്കിൽ മരത്തിൻ്റെയൊക്കെ പൊടിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് അങ്ങോട്ട് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് അങ്ങോട്ട് തോണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ സാധനത്തിനെ ഒരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അകവശവും നോക്കി പുറകു വശവും നോക്കി. അപ്പോൾ നമ്മൾ രണ്ട് വശവും ക്ലീൻ ചെയ്തിട്ടുള്ള ഭാഗം. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ വെച്ച് കഴുകിയിട്ടില്ല കേട്ടോ, നമ്മൾ കൊണ്ടുവരുമ്പോഴേ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇത് ഇതുപോലെ കത്തിക്ക് നമ്മൾ കൂണ് വട്ടം കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞു വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഇച്ചിരി പ്രൊഫഷണലായിട്ടുള്ള രീതി, നാട്ടിലെ രീതിയാണ് ഇതുണ്ട്. അപ്പോൾ പിച്ചി പറിച്ചങ്ങനെ ഇട്ടേക്കാം. സിമ്പിളായിട്ട് പണി കഴിഞ്ഞ് വളരെ നൈസായിട്ടുള്ള സാധനമാണ്. അങ്ങോട്ട് പിച്ചി പറിച്ചങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സാധനം ദേ റെഡിയായി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കൂണിൻ്റെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ സവോള നമ്മൾ ആദ്യം കാണിച്ചു വരെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആ കൂണിൻ്റെ കൂടി തന്നെ, അപ്പോൾ നമ്മൾ കഴുകിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓർക്കേണ്ട, നമ്മൾ ഈ സമയത്ത് ഒന്ന് കഴുകി എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളിത് ചേർക്കുന്നുണ്ട്. കാരണം സവോളയ്ക്കകത്തൊക്കെ വേസ്റ്റ് കാണാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളകാണ് നമ്മൾ അത്രയും കൂണിനെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതും അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് തിരുമുന്നു. വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ നന്നായിട്ട് തിരുമുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ കാണാൻ വയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രാണികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ഇതുണ്ട് വെള്ളം ചാടുന്ന രീതിയിൽ നന്നായിട്ട് തിരുമിയെടുക്കുക. നന്നായിട്ട് തിരുമിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുക. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഒന്നുകൂടെ പിഴിയുക. അപ്പോൾ പിഴിഞ്ഞ് നല്ല പരിവാക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ പാത്രം വെച്ചു, ആദ്യമേ തന്നെ കടുക് ഇട്ടു. ആ കടുകിൻ്റെ കൂടി നമ്മൾ സ്വല്പം ജീരകം അതിൻ്റെ അകത്തോട്ട് ഇട്ടു. കടുക് പൊട്ടിത്തെറിച്ചതിന് ശേഷം വേണം ജീരകം ഇടാനായിട്ട്. ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കറിവേപ്പില ഒന്നതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് കൂണിടുന്നു. കൂണിട്ടതിന് ശേഷം നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂട് പിടിച്ച് വരുന്ന പാകം എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മുളക് പൊടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരുടെയും ഭാഗത്തിനുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. അതുപോണക്ക് തന്നെ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലകൾ വേണമെങ്കിൽ നമുക്ക് ആ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം കണ്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എന്തോ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൂണിന് മറ്റുള്ള കൂണുകളെ സംബന്ധിച്ച് പറയാനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ കൂണിൻ്റെ വേവൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തൊരു തേങ്ങാപ്പീര ചേർക്കാം. തേങ്ങാപ്പീര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങി മാറ്റാൻ പറ്റും. നമ്മുടെ പരിപാടി സാധനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കുക്കിംഗ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.